ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഇനി അങ്ങ് പറയൂ, ഞാനിവിടെ കൊണ്ടുവന്നത് ജ്ഞാനം നൽകാൻ കഴിവുള്ള അത്ഭുത കനിയാണോ അതല്ല മൂഢനാക്കുന്ന മോശപ്പെട്ട കനിയാണോ എന്ന്? ശരിയാണ്, ഈ കനി നീ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഈശനെ, ഞാനാണോ ഈ കാര്യവും അങ്ങയോട് വിശദമായി പറയേണ്ടത്? ഈ അഖിലത്തെ രക്ഷിക്കാനും തകർക്കാനും കഴിവുള്ള ഒരാൾ അങ്ങ് തന്നെയല്ലേ? എങ്കിൽ ഈ അഖിലത്തെ സൃഷ്ടിച്ച നിന്റെ അച്ഛൻ ബ്രഹ്മാവിന്റെ അടുത്ത് എന്തുകൊണ്ട് ഈ കനി കൊണ്ടുപോയില്ല? അവിടെയും ചെന്നിരുന്നല്ലോ. അവരെയും താങ്കൾ വെറുതെ വിട്ടില്ലേ? അവിടെ എന്ത് കലഹമാണ് ഉണ്ടായത്? അങ്ങനെയൊന്നും ഉണ്ടായില്ല. നടന്നത് ഞാൻ തന്നെ വിശദീകരിക്കാം. നാരായണ നാരായണ. എന്റെ പ്രിയപുത്ര നാരദ, ഈ വിശേഷം അങ്കനി കണ്ടിട്ട് എന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാണ് തോന്നുന്നത്. ഈ അത്ഭുത കനി കൊണ്ടുവന്ന എനിക്ക് എന്ത് സമ്മാനമാണ് തരേണ്ടതെന്നാണോ അച്ഛ? അല്ലല്ല, നീ തെറ്റായ സ്ഥലത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആണോ? അങ്ങേക്കും ഈ കനി ഭക്ഷിക്കാനുള്ള യോഗ്യത ഇല്ലെന്നാണോ? തീർച്ചയായും ഇല്ല എന്നുള്ളതാണ് എന്റെ ചിന്ത. കാരണം സൃഷ്ടിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അതിനെ നല്ല വിധത്തിൽ വളർത്തി കാത്തു സംരക്ഷിക്കുക കഠിനം. ഇതിലങ്ങ് ഉദ്ദേശിക്കുന്നത്? ഇനിയും അത് നിനക്ക് മനസ്സിലായില്ലേ? ആ മഹാദൗത്യം ശ്രീമൻ നാരായണനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നീ ഇവിടെ കാലം കഴിക്കുന്നത് നിർത്തിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുക. ഒരുപക്ഷേ അവിടെ നിന്റെ പ്രശ്നം തീർന്നെന്നും വരാം. അപ്പോൾ നിന്റെ അച്ഛൻ നിന്നെ വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞുവിട്ടു, നീയും ഈ കനി എടുത്തുകൊണ്ട് അവിടേക്ക് പോയി. ശരിയല്ലേ നാരദ? വളരെ ശരിയാണ്. നാരായണ നാരായണ. നാരദ, നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞതുപോലെ സൃഷ്ടിക്കുന്നത് എളുപ്പമാണ്, അതുപോലെ ഈ അഖിലത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് സംരക്ഷിക്കുന്നതും എളുപ്പമുള്ള കാര്യമാണ്. ഒരു പക്ഷിക്കൂട് എടുത്തു നോക്കൂ. പക്ഷിക്കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂട്ടിൽ വച്ച് സംരക്ഷിക്കുന്നത് അതിൻ്റെ അമ്മയുടെ ശീലമാണ്. ഇതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. മനസ്സിലായോ നാരദ? ഇപ്പോഴാണ് എന്റെ തലയ്ക്ക് വെളിവില്ലാതായത് സ്വാമി. ബാക്കിയും പറഞ്ഞുതരാം, കേൾക്കൂ. ഈ അഖിലത്തിൽ എന്താണ് കഠിനമായ കർമ്മമെന്നറിയാമോ? സംഹരിക്കുന്നത് വളരെ കഠിനമായതും പ്രശംസിക്കേണ്ട കർമ്മവുമാണ്. സംഹരിക്കുന്നതോ? എന്താണങ്ങ് ഉദ്ദേശിക്കുന്നത് സ്വാമി? അധർമ്മം തലപൊക്കി തുടങ്ങുമ്പോൾ അതിനെ നശിപ്പിക്കുന്നത് എത്ര കഠിനമായ കർമ്മമാണെന്നുള്ളത് നിനക്കും അറിവുള്ളതല്ലേ നാരദ? നന്നായി മനസ്സിലാകുന്നുണ്ട്. അതുമാത്രമല്ല, ബ്രഹ്മാവ് ജീവൻ സൃഷ്ടിക്കുകയാണ്, ഈശൻ അത് ഇല്ലാതാക്കുകയാണ്. ഇതിലേതാണ് മികച്ചതെന്ന് നീ തന്നെ പറയൂ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആഹാ, ഇതിൽ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? പറയൂ നാരദ, ഏതാണ് മികച്ച കർമ്മം? അത് രണ്ടും തന്നെ മികച്ച കർമ്മമാണ്. എന്തിന്? അങ്ങയുടെ കാത്തുരക്ഷിക്കുന്ന കർമ്മവും മികച്ചതാണ്.
നാരദ, നീ എത്ര തന്ത്രജ്ഞാനിയാണെന്നുള്ളത് എനിക്കറിയാം. ഏതാണ് ശരിക്കും ശ്രേഷ്ഠമെന്നുള്ളത് അറിഞ്ഞു വച്ചുകൊണ്ട് എന്നോട് നാടകം കളിക്കാൻ ഒരുങ്ങുകയാണല്ലേ? നാരായണ നാരായണ, അയ്യോ അങ്ങനെയൊന്നുമില്ല. എങ്കിൽ ഉത്തരം നീ തന്നെ പറയൂ. സംഹാര കർമ്മമാണ് ശ്രേഷ്ഠ കർമ്മം. എന്തുകൊണ്ടാണെന്നും നീ തന്നെ പറയൂ. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നു, ഈശൻ സംഹരിക്കുന്നു. പഴയത് നശിച്ചാലല്ലേ പുതിയതിന് ഈ അഖിലത്തിൽ ജന്മമെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് സൃഷ്ടിക്കുന്ന ദൗത്യത്തിന് മൂലകാരണമായുള്ള വ്യക്തി ആ ഈശനാണ്. എങ്കിൽ നീ കൊണ്ടുവന്ന കനി കഴിക്കാൻ യോഗ്യതയുള്ള ആൾ ആരാണ്? കൈലാസത്തിൽ വസിക്കുന്ന മഹാദേവൻ തന്നെയാണ്. എങ്കിൽ നിനക്ക് കൈലാസത്തിലേക്ക് തന്നെ യാത്രയാകാം. എന്നുവച്ചാൽ ഓരോ സംശയങ്ങളും തീർത്ത നീ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ ഈ കനിയുമായി കൈലാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. വാസ്തവമല്ലേ? അത് സത്യമാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയല്ല, മികച്ച കാര്യങ്ങൾ നടക്കണമെന്ന നല്ല ചിന്തയോടെയാണ് ഞാനിവിടെ വന്നത്. അങ്ങാകട്ടെ ആ കനി ദേവിയുടെ കയ്യിൽ നൽകി, അമ്മയാകട്ടെ സ്നേഹവാത്സല്യം കൊണ്ട് കുട്ടികൾക്ക് നൽകാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ഈശന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ ഞാൻ വല്ലാതെ വേദനിക്കുകയാണ്. അതായത് ഇപ്പോൾ കൈലാസത്തിലുണ്ടായ കലഹത്തിന് ഞാനാണ് കാരണമെന്ന് പറഞ്ഞു വരികയാണ്. സത്യമല്ലേ നാരദ? നാരായണ നാരായണ, ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുമോ? സ്വാമി, വിനായകനും മുരുകനും ചെറിയ കുട്ടികളാണ്. എന്നാൽ അങ്ങും എന്തിനാണ് ഈ വിവാദത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? സ്വാമി, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് തീർക്കാനുള്ള വഴിയും അതിനോടൊപ്പം വരുമെന്നുള്ളതല്ലേ കീഴ്വഴക്കം? അമ്മേ, ഞാൻ ശല്യം ചെയ്തെന്നാണോ പറയുന്നത്? നാരദ, അങ്ങനെ എന്തിനാണ് ചിന്തിക്കുന്നത്? പ്രശ്നമുണ്ടായാൽ തന്നെ അത് തീർക്കാനുള്ള മാർഗവും തെളിയും. സത്യം പല അടുക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാവും. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരാളെങ്കിലും വേണ്ടേ? ആ നല്ല കാര്യമാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാരദ. നാരായണ നാരായണ, അമ്മയുടെ സ്നേഹത്തിന് തുല്യമായത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അവിടുന്ന് ഈ പുത്രന്റെ മനസ്സറിഞ്ഞ് പുകഴ്ത്തുക തന്നെയാണ്. അതിന് നന്ദി. എങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടായ പ്രശ്നത്തിനുള്ള പരിഹാരവും നാരദൻ തന്നെ പറഞ്ഞോളൂ. ഞാനാണോ? തങ്കക്കുടങ്ങളെ, നിങ്ങൾ രണ്ടുപേരിലൊരാൾ മനസ്സുമാറ്റാൻ തയ്യാറാവില്ലേ? എന്റെ തലയ്ക്ക് സ്ഥിരതയില്ലാതാക്കിയ പ്രശ്നത്തിന് ഒരു നല്ല പരിഹാരം നൽകില്ലേ നിങ്ങൾ? ജ്യേഷ്ഠ, ഞാൻ ദിവ്യപൂക്കൾ കൊണ്ടുവരാൻ തെന്മലയിൽ ചെന്നപ്പോൾ അങ്ങ് തന്നെ മുന്നേ കൊണ്ടുവന്ന് എന്നെ അപമാനിച്ചത് അങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതിന് അങ്ങ് എന്നോട് മാപ്പ് പറഞ്ഞ് എന്നോട് വഴക്കിടുകയില്ലെന്ന് അന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ പറഞ്ഞ അങ്ങ് ഇപ്പോൾ ഒരു കനിക്കു വേണ്ടി എന്നോട് വഴക്കിടുന്നത് എന്തിനാണ്? അപ്പോൾ നീയും ഇതുപോലെ നടന്നതെല്ലാം മറന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിരുന്നു, എന്നോട് വളരെ സ്നേഹത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നാരായണ നാരായണ, ഉരലിന് ഒരു ഭാഗത്ത് ഇടി, മദ്ദളത്തിന് രണ്ട് ഭാഗത്തും ഇടിയാണ് കിട്ടുക. എന്നാൽ ഈ നാരദനാകട്ടെ, നാലു ഭാഗത്തു നിന്നുമല്ലേ ഇടി കിട്ടുന്നത്? ഞാൻ എന്താണ് ചെയ്യുക? നാരായണ നാരായണ. ഗുരുദേവ, അവിടെ നിന്നോട് ദയവായി ക്ഷമിക്കണം. വിചിത്രമായ സ്വപ്നങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടും മൗനം തുടരുകയാണ്.
പകിടകൾ നിരത്തി ജ്യോതിഷം നോക്കിയിട്ടാകട്ടെ അങ്ങൊന്നും പറഞ്ഞില്ല. യജ്ഞം അവസാനിച്ചിട്ട് പോലും മറുപടിയൊന്നും പറഞ്ഞില്ല. ഇത് ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളാണ് തരുന്നത് ഗുരുദേവ. സൂര്യപത്മ, ഞാനിത് പറയാൻ സത്യത്തിൽ മടിക്കുകയാണ്. നീ കണ്ട സ്വപ്നം നിന്റെ മരണം നിന്റെ അടുത്തെത്തിയിരിക്കുന്നതായി തെളിയിക്കുകയാണ്. നീ സ്വപ്നത്തിൽ കണ്ട സമുദ്രം നിന്റെ മരണം നടക്കാനിരിക്കുന്ന സ്ഥലം നിശ്ചയിച്ചു കഴിഞ്ഞതായി തെളിയിക്കുന്നത് തന്നെയാണ്. അല്പന്മാരായ മനുഷ്യജന്തുക്കളുള്ള ഭൂലോകത്തിൽ എന്റെ മരണം നടക്കുമെന്നാണോ? ഗുരുദേവ, അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് എന്റേതായ വാക്കുകളല്ല, നീ കണ്ട സ്വപ്നത്തിന്റെ പൊരുളാണ്. നീ കണ്ട മയിലെന്ന മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല ശൂരപത്മ. ഗുരുദേവ, ഞാൻ കണ്ടത് വെറുമൊരു സ്വപ്നമാണ്, സത്യമല്ല. എന്റെ കൈകൾ കൊണ്ട് 1000 മൈലുകളെ കൊന്നൊടുക്കി അങ്ങേക്ക് എനിക്ക് വിരുന്നൊരുക്കി നൽകാൻ കഴിയും. സ്വപ്നം കണ്ടത് സത്യമാകണമെന്നില്ല, എന്നാൽ നിനക്കായുള്ള കാലം അടുത്തു വന്നതായി അറിയിക്കുകയാണ്. അത് നിനക്ക് പുറന്തള്ളാം, മറക്കുകയും ചെയ്യാം, എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് പരീക്ഷിക്കാനാണ് ഞാൻ പകിടകൾ നിരത്തിയത്. ആദ്യം 8 പിന്നീട് 10 വന്നു. അത് അപശകുനമാണ്. നിന്റെ മരണത്തിന്റെ പാത അത് കാട്ടുകയാണ്. ജ്യേഷ്ഠൻ ശൂരപത്മാവാകട്ടെ വീരമഹേന്ദ്രപുരിയിലാണുള്ളത്, എന്നാൽ അദ്ദേഹത്തെ സംഹരിക്കാൻ ജനിച്ച മുരുകനോ കൈലാസത്തിലാണുള്ളത്. ഇതിനിടയിൽ സമുദ്രം എവിടെ നിന്നാണ് ഉയർന്നത്? നിനക്കുണ്ടായ സംശയം എനിക്കും തോന്നി. അതുകൊണ്ടാണ് മനുസ്മൃതിയിൽ കർണേക്ഷിണി ഉപാസനയെ ഞാൻ പരിശോധിച്ചത്. അപ്പോഴാണ് മുരുകൻ ഭൂലോകവുമായി വളരെ അടുത്ത ബന്ധം ഉടൻ തന്നെ ഏർപ്പെടുത്താൻ പോകുന്നുവെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ഭൂമിദേവിയുടെ അനുഗ്രഹമെല്ലാം മുരുകന് ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭൂലോകത്തിൽ മുരുകൻ തന്റെ ആധിപത്യം വരുത്തിയിട്ട് അരുൾ നൽകുന്ന കാലം അടുത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ജ്യേഷ്ഠ, അങ്ങ് വിഷമിക്കേണ്ടതില്ല. അങ്ങയുടെ അനുജൻ താരകാസുരൻ ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പോവുകയാണ്. ആ ശിവപുത്രൻ മുരുകനെ വധിച്ചതിന് ശേഷമേ വരികയുള്ളൂ. താരകാസുര, നിന്നെപ്പോലൊരു മൂഢൻ മാത്രമേ ഇത്തരം മണ്ടത്തരമായ കാര്യങ്ങൾ ചെയ്യാൻ തുനിയുകയുള്ളൂ. ഗുരുദേവ, എങ്കിലെന്താണ് ചെയ്യേണ്ടത്? ശിവൻ ശൂരപത്മന് വരം നൽകിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ശിവഭക്തിയിൽ അവൻ തിളങ്ങണമായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത്? ജ്യേഷ്ഠ, നമ്മുടെ ദൂതന്മാരിൽ ഒരുവനെ കൈലാസത്തിലേക്ക് അയക്കാം. അതെ, മുരുകൻ ഭൂലോകത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നത് നമ്മുടെ ദൂതൻ മുഖേന അറിയാമല്ലോ. അതോടുകൂടി നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കാൻ പ്രയോജനപ്പെടുമല്ലോ. ജ്യേഷ്ഠ, ആരവിടെ? ദൂതന്മാർ ആരും ആ ദൗത്യം നിർവഹിക്കേണ്ടതില്ല. ഞാൻ ഇവിടെ ഇരുന്നു തന്നെ അത് ചെയ്തു തീർക്കുന്നതാണ്.
ശരി, ഈ പ്രശ്നം തുടങ്ങിയവൻ ഞാൻ തന്നെയാണെന്ന് സമ്മതിക്കുന്നു. ഇനി അത് സമ്മതിച്ചാലും സമ്മതിച്ചില്ല എങ്കിലും വാസ്തവം അത് തന്നെയല്ലേ? ശരി ശരി, ഞാൻ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോൾ എങ്ങനെയാണ് അത് തീർക്കുക എന്ന് ആലോചിക്കാം. മുരുകനും വിനായകനും ഇപ്പോൾ ഒരു മത്സരം വയ്ക്കാം. ആ മത്സരത്തിൽ ആര് വിജയിച്ചു വരുന്നുവോ അവർക്കാണ് ഈ മാങ്കനി. ശരിയല്ലേ? ഇത് നല്ല ആലോചന തന്നെയാണെന്നാ തോന്നുന്നത്. ഞാൻ മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഇളയവൻ മത്സരത്തിന് തയ്യാറാണെങ്കിൽ മൂത്തവൻ ഞാനും തയ്യാർ തന്നെയാണ്. പിന്നെന്താണ് സർവേശ്വര, എന്താണ് മത്സരം എന്നത് അങ്ങ് തന്നെ അറിയിക്കുന്നതാണ് നല്ലത്. നാരദ, പ്രശ്നത്തിലേക്ക് ഇറക്കി വിട്ടത് നീയല്ലേ? അതുകൊണ്ട് നീ തന്നെ മത്സരം എന്താണെന്ന് പറഞ്ഞുകൊടുക്കൂ. മഹാദേവന്റെ ദേഷ്യം അത്ര എളുപ്പത്തിൽ തീരില്ലെന്നാണ് തോന്നുന്നത്. ആ ശരി, ഞാൻ തന്നെ മത്സരം ചിന്തിക്കാം. നല്ല ഒരു മത്സരമാണല്ലോ ഇത്. എന്ത് മത്സരമാണത്? പർവ്വതത്തെ തകർത്തു വീഴ്ത്തണോ? കടലിനെ കടന്നു പോകണമോ? അതോ പുതിയ വേദങ്ങൾ സൃഷ്ടിക്കണോ? നാരായണ നാരായണ, ക്ഷമയോടെ കാത്തിരിക്കൂ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ അഖിലത്തെ 3 തവണ പ്രദക്ഷിണം ചെയ്ത് വരികയാണെങ്കിൽ അവർക്കാണ് ഈ മാങ്കനി. ആഹാ, ഇത് വളരെ മനോഹരമായ മത്സരമാണ്. ഇപ്പോൾ തന്നെ ഞാൻ ആ യാത്രയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. എന്റെ മൂഷിക വാഹനനും യാത്രയ്ക്ക് തയ്യാറാണ്. അച്ഛാ, ജ്യേഷ്ഠൻ ഗണേശന് വാഹനമൊക്കെ ഉണ്ട്. എന്നാൽ എന്റെ കൈവശമോ വാഹനമൊന്നുമില്ല. ഞാനപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക? മുരുക, ഞങ്ങളിപ്പോൾ ഇരുവർക്കും തുല്യമായ ആളുകളാണ്. ഈ സമയത്ത് ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചാൽ അത് പാരപക്ഷത്തോടെ പെരുമാറുന്നതിന് തുല്യമാകും. ആയതിനാൽ നിന്റെ പ്രശ്നത്തെ നിന്റെ ബുദ്ധി കൊണ്ട് നീ തന്നെ പരിഹരിക്കേണ്ടതാണ്. നാരദർഷേ, അങ്ങ് തന്നെയാണ് മത്സരം അറിയിച്ചത്. എനിക്ക് ലോകത്തെ വലം വയ്ക്കാൻ വാഹനമേ ഇല്ല. അമ്മയും അച്ഛനും സഹായിക്കാനും തയ്യാറല്ല. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് എന്നെ സഹായിക്കുക? മുരുക, ഇനി വിഷമിക്കണ്ട. ഇത്തരം സാഹചര്യത്തിൽ നിന്റെ അമ്മാവനാണ് നിന്നെ സഹായിക്കാൻ നല്ലത്. അമ്മാവന്റെ മടിയിലിരുന്നാണ് ഓരോ കുട്ടിയും തന്റെ ചെവികളിൽ പതിക്കുന്നതിലൂടെ ലോകജ്ഞാനം അറിയാൻ താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് നിന്റെ സ്വന്തം അമ്മാവൻ മഹാവിഷ്ണുവിനെ തേടി ചെല്ലു. അദ്ദേഹം തന്നെ നിനക്ക് നല്ല ഒരു വഴി കാണിച്ചു തരുന്നതാണ്. നന്ദി നാരദർഷേ, ഞാൻ ഇപ്പോൾ തന്നെ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. എന്റെ വാഹനം കിട്ടിയ ശേഷം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ്. സൂര്യപത്മ, കണ്ടില്ലേ ആ കാഴ്ച? മുരുകൻ ഭൂലോകം വലം വയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതായത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആ മുരുകൻ മത്സരത്തിൽ പരാജയപ്പെടേണ്ടതാണ്. അങ്ങനെയല്ലേ ഗുരുദേവ? മുരുകൻ വിജയിക്കുകയാണെങ്കിൽ അവൻ ആ ജ്ഞാനക്കനി കിട്ടും. അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ മുരുകന്റെ ബലവും ശക്തിയും 10 മടങ്ങ് ഇരട്ടിയാകും. പണ്ടത്തെക്കാൾ ശക്തനായി വിശ്വരൂപമെടുക്കുന്നതാണ്. പാടില്ല ഗുരുദേവ, അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ആ മുരുകൻ മത്സരത്തിൽ തീർച്ചയായും പരാജയപ്പെടണം. പരാജയപ്പെട്ടാലും ലോകം വലം വയ്ക്കുന്ന കാരണത്താൽ ഭൂമിദേവിയുടെ അനുഗ്രഹ മഴ മുരുകന്റെ ദേഹത്ത് പതിക്കുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് മുരുകൻ വിജയിച്ചാലും പരാജയപ്പെട്ടാലും നമ്മുടെ അവസ്ഥ ദുർഘടം തന്നെയായിരിക്കും. അത് തന്നെയാണ് സത്യം. ഈ വല്ലാത്ത പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്?
നമുക്ക് നന്മകൾ വന്നു ചേരുന്നത് എങ്ങനെയാണെന്ന് പറയൂ. ഈ ലോകത്തുള്ള സകല നന്മകളും ഗുണങ്ങളും നീ നേടിക്കഴിഞ്ഞു. ഒരേ ഒരു കാര്യം ഒഴിച്ച്. അത് മുരുകന്റെ മരണമാണ്. വളരെ മേന്മയുള്ള കാര്യമാണത് ഗുരുദേവ. മുരുകന്റെ മരണം അതുടനെ നടക്കുക തന്നെ വേണം. അത് നടക്കാൻ എളുപ്പവഴി എന്താണ്? ഇപ്പോൾ തന്നെ എന്റെ അസുരപടയെ ഒന്നിച്ച് വിളിച്ചിറക്കി ലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മുരുകനെ വധിക്കാൻ പറയട്ടെ. ചൂരപത്മ, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ നീയോ നിന്റെ സഹോദരന്മാരോ നേരിട്ട് കളത്തിലിറങ്ങി പ്രശ്നമുണ്ടാക്കരുത്. കാരണമെന്തെന്നാൽ നീ ശിവനിൽ നിന്നും 108 വർഷങ്ങൾ മരണമില്ല എന്ന വരം നേടിയിരിക്കുകയാണ്. അത് മനസ്സിൽ വച്ചുകൊണ്ട് തന്നെ എപ്പോഴും പ്രവർത്തിക്കണം. താരകാസുര, ജ്യേഷ്ഠാ, ഉടനെ പോകൂ. നമ്മുടെ മഹേന്ദ്രപുരി സാമ്രാജ്യത്തിന് ആപത്ത് വന്നിരിക്കുന്നു. ആരോ നമ്മുടെ നേർക്ക് യുദ്ധം ചെയ്യാൻ വരികയാണ്. പത്മകോമളെ, നീ ദേവകുലത്തിലെ പെണ്ണല്ലേ, അതുകൊണ്ടാണ് ഹിഡുംബനെ കുറിച്ച് നിനക്കറിയാൻ കഴിയാത്തത്. ഹിഡുംബൻ നടന്നാൽ നിലം വിറയ്ക്കും, നഗരമെല്ലാം കുലുങ്ങും. അവൻ ഓടാൻ തുടങ്ങിയാൽ നദി, കുളം, അരുവി എല്ലാം ഇളകും. അത്തരം മഹാവീരനാണവൻ.